ബിസ്മില്ലാഹി റഹ്മാനി റഹീം വസ്സലാമു അമീൻ ായിട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ വേണ്ടതില്ല ബാങ്ക് കൊടുത്ത ആൾ തന്നെ ഈ കാമത്ത് കൊടുക്കണം എന്ന് നിർബന്ധമില്ല ഒരു പള്ളിയിൽ സ്ഥിരമായിട്ട് ബാങ്ക് കൊടുക്കുന്ന ഒരു മുഹദ്ൻ അദ്ദേഹത്തിൻ്റെ അനുവാദവും തൃപ്തിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രതിബന്ധം ഉണ്ടായി അപ്പോൾ ആ സമയത്ത് പിന്നെ മറ്റൊരാൾക്ക് ബാ ഇക്കാമത്ത് കൊടുക്കാവുന്നതാണ് ഒരു ഹദീസ് കാണാം മൻ അദ്ദന അദ്ധനഫുവയുക്കയും ആര് ബാങ്ക് കൊടുത്തുവോ അദ്ദേഹം ഇക്കാമത്ത് നൽകുക എന്ന് പറയുന്ന ഒരു വചനമുണ്ട് അത് ഇമാം തെറുമതി തൻ്റെ സുന്നനിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇമാം അബൂദാവൂദ് അഞ്ഞൂറ്റി പതിനാല് ഇമാം ഇബിനുവാജ് തൻ്റെ സുന്നനിൽ എഴുന്നൂറ്റി പതിനേഴ് നമ്പറുകളായിട്ടൊക്കെ കൊടുക്കുന്ന വചനമാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബലും അദ്ദേഹത്തിന് മുസിനദനം കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ സനത് ഇസ്നാദ്ഹുൽ അയിഫുൻ എന്നാണ് മഹാനായിട്ടുള്ള അല്ലാമത്തു അബ്ദുൽ അസീസ് അസീസും അബ്ദുല്ലാഹിബിൻ ബാസ് റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഹദീസ് ദുർബലമാണ് എന്ന് മനസ്സിലാക്കുക ബാങ്ക് കൊടുത്ത ആൾ തന്നെ ഇക്കാമത്ത് കൊടുക്കണമെന്ന് പറയുന്ന ആ വചനം ദുർബലമാണ് എന്ന് നമ്മൾ അറിയുക ഇനി ഈ വിഷയത്തിൽ പ്രിയമുള്ളവരെ മഹാനായിട്ടുള്ള ഇമാം ഷൗഖിറീമ അദ്ദേഹത്തിൻ്റെ ജറാർ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് അല്ലാത്ത ഒരാൾ ഇക്കാമത്ത് കൊടുക്കുകയാണ് എങ്കിൽ അത് അനുവദനീയമാണ് ജായിസാണ് എന്നുള്ളതാണ് ഇതാക്കത് ഹസല അറുറു ഇലാമിൻ അൽ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിനായിട്ടുള്ള ആളുടെ അടുത്തു നിന്നുള്ള ഒരു തൃപ്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുവാദവും സമ്മതമൊക്കെ ഉണ്ടാവണം എന്ന് ഇതാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനായിട്ടുള്ളത് എന്നാൽ ഒരു കാര്യം കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാനായിട്ടുള്ളത് ഒരാൾ ബാങ്ക് കൊടുക്കുന്നു സ്ഥിരമായിട്ട് അപ്പോൾ പെട്ടെന്നൊരാൾ അദ്ദേഹത്തിൻ്റെ ഇപ്പം മുഹദ്ദിൻ്റെ അനുവാദമോ സമ്മതമോ ഇല്ലാതെ കടന്നു വന്നുകൊണ്ട് ഈ ഇക്കാമത്തൊക്കെ കൊടുത്താൽ ഒരുപക്ഷെ ഒരു പ്രശ്നം ആളുകൾക്കിടയിൽ അകൽച്ച ഉണ്ടാകാം അല്ലെങ്കിൽ ഫിത്തിനുണ്ടാകാം അപ്പം അങ്ങനെയുള്ള ഫിത്തനുകളും പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുകൂടെ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് ഏതായിരുന്നാലും ബാങ്ക് കൊടുത്ത ആൾ തന്നെ ഇക്കാമത്ത് കൊടുക്കണം എന്നില്ല മഹാനായിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള അൽ മൗസുഅഅത്തുൽ ഫിഖിയ എന്ന് പറയുന്ന കിതാബില് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാല ഷാഫി തവല്ലൽ തവല്ലൽ മൻ അദാൻ ബാങ്ക് കൊടുത്ത ആള് തന്നെ ഇക്കാമത്ത് കൊടുക്കുക അതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് തന്നെ നല്ലത് പക്ഷേ മറ്റൊരാൾ ഇക്കാമത്ത് കൊടുത്തു എന്നുള്ളത് കൊണ്ട് പ്രശ്നമല്ല അത് അനുവദനീയമാണ് അതാണ് വക്കാലൽ മാലിക്കീയത്തു മാലിക്കീയമുകാർ പറഞ്ഞു ബാങ്ക് ഒരാൾ കൊടുക്കുന്നു മറ്റൊരാൾ ഇക്കാമത്ത് കൊടുക്കുന്നു അതിന് ഇതേ അഭിപ്രായം തന്നെയാണ് ഹനഫികൾക്കുമുള്ളത് ഇതൊക്കെ മധുഹബിന്റെ അഭിപ്രായം ഞാൻ ഇന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീക്ഷണ മാധ്യമയെ പറഞ്ഞു ഈ മുഹദ്ദിനായിട്ടുള്ള ആളുടെ അനുവാദം ഉണ്ടെങ്കിൽ തൃപ്തി ഉണ്ടെങ്കിൽ അതോടൊപ്പം അദ്ദേഹത്തിന് പ്രതിബന്ധമുണ്ടെങ്കിൽ അവിടെ ഫിത്തന പിന്നെ വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഴപ്പങ്ങളോ പിത്തനുകളോ ഇല്ല എങ്കിൽ മറ്റൊരാൾക്ക് ഈ കാമത്ത് കൊടുക്കുന്നതിന് വിരോധമില്ല എന്നാണ് പറയാനായിട്ടുള്ളത് അള്ളാഹു അലം